നമസ്കാരം. അധികാരവും പോയി പാർട്ടിയും പോയി, എന്തിനധികം പറയുന്നു സ്വന്തം തന്തയെ വരെ ലവന്മാർ കൊണ്ടുപോയി എന്നതാണ് ഇപ്പോൾ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറയുടെ അവസ്ഥ. താക്കറെ കുടുംബമില്ലാത്ത ശിവസേന എന്നത് ഒരു 10 ദിവസം മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം MLA മാരും ഉദ്ധവനെയും താക്കറെ കുടുംബത്തെയും വിട്ട് മറുഭാഗത്തേക്ക് പോയിരിക്കുന്നു. ഏറ്റവും അടുപ്പമുള്ളവരെന്ന് കരുതിയിരുന്ന മുംബൈയിലെ നേതാക്കന്മാർ പോലും മറുകണ്ഠം ചാടിയെങ്കിലും അണികൾ, സാധാരണ ശിവസൈനികർ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും താക്കറെ കുടുംബം. പക്ഷേ അണികളിലും വലിയൊരു വിഭാഗം ഷിൻഡെയോടൊപ്പമാണെന്നാണ് ഷിൻഡെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തെരുവുകളിലെ ആഹ്ലാദ പ്രകടനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ബാലാസാഹിബ് താക്കറെ വാർത്തെടുത്ത പാർട്ടിയായ ശിവസേന എന്നേക്കുമായി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അന്യം നിന്നു പോകുമോ എന്ന ചോദ്യമാണ് സ്ഥാനമൊഴിഞ്ഞ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. ഇതാദ്യമായല്ല ശിവസേന എന്ന പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്നത്. എന്നാൽ വലിയ പ്രതിസന്ധിയിൽ, ഇത്രയും വലിയ പ്രതിസന്ധിയിൽ പാർട്ടി ക്ഷീണിച്ചു പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ. 1991 ഛഗൻ ഭുജ്ബൽ കുറച്ച് MLA മാരുമായി പാർട്ടി പിളർത്തിയതാണ്. തുടർന്ന് 2005 ശിവസേന മുഖ്യമന്ത്രി വരെയായ നാരായൺ റാണേയും ചില MLA മാരുമായി പാർട്ടി വിട്ടു. 2006 തൊട്ടടുത്ത വർഷം താക്കറെ കുടുംബത്തിൽ നിന്നുള്ള രാജ് താക്കറെയും ശിവസേന വിട്ടു. പക്ഷേ ഇതിനൊന്നും ശിവസേനയെ അസ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ബാൽ താക്കറെയുടെ പ്രഭാവം പാർട്ടിയെ അപ്പോഴും നയിച്ചിരുന്നു. ഈ 3 പിളർപ്പുകളും ബാൽ താക്കറെയുടെ കൺമുന്നിലാണ് നടന്നത്. എന്നാൽ സ്ഥിതി ഇന്ന് മാറിയിരിക്കുന്നു. നേതാക്കളിൽ നല്ലൊരു വിഭാഗം മാത്രമല്ല അണികളും പ്രവർത്തകരും മറുകണ്ഠം ചാടിയെന്ന തിരിച്ചറിവ് താക്കറെ കുടുംബത്തിനുണ്ട്. അവരെ തിരികെ പാർട്ടിയിലേക്ക് എത്തിക്കുക, കൊഴിഞ്ഞപോക്ക് ഇല്ലാതാക്കുക എന്നതൊക്കെയായിരിക്കും ഉദ്ധവിൻ്റെയും മകൻ ആദിത്യ താക്കറെയുടെയും ഇപ്പോൾ അവരുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. വിമത നേതാവ് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായതോടെ അധികാരത്തോടൊട്ടി നിൽക്കുന്നവരെ തിരികെ എത്തിക്കുക എന്നത് എളുപ്പമാവില്ല. ശിവസേന എന്ന പേരും പാർട്ടി ചിഹ്നവും നിലനിർത്താൻ ഉദ്ധവിനും കൂട്ടർക്കും കോടതിയിലും നീണ്ട യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും. പാർട്ടിയും ചിഹ്നവും കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായാൽ മണ്ണിൻ്റെ മക്കൾ എന്ന വികാരത്തിനുമേൽ പടുത്തുയർത്തിയ ശിവസേന എന്ന പാർട്ടി താക്കറെ കുടുംബത്തിൽ നിന്ന് അകലേക്ക് പോകും. പുതിയ സംഭവ വികാസങ്ങൾ ഗ്രാമങ്ങളിലെ പ്രവർത്തകരെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമല്ല. താക്കറെ കുടുംബവുമായുള്ള പാർട്ടിയുടെ ബന്ധം തന്നെയാണ് താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് പ്രധാനം. അടിത്തട്ടിൽ നിന്ന് വീണ്ടും പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള നീക്കത്തിലും ഉദ്ധവ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുക ഈ തൻ്റെ പിതാവിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തന്നെയായിരിക്കും. പക്ഷേ മറാഠ ഭൂമിയുടെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വളരെയധികം വ്യത്യസ്തമാണ്. അത് എന്നത്തെയും പോലെ നിസ്സാരമല്ല. വ്യക്തമായ സംഘടനാ സംവിധാനങ്ങളുള്ള പാർട്ടിയാണ് ശിവസേന. നാട്ടിലെങ്ങും ശിവസൈനികർ അവരുടെ ബാലാസാഹിബിൻ്റെ പ്രതിനിധികളാണ്. ഷിൻഡെയും ഉദ്ധവും ഒന്നിക്കുമെന്നും പഴയ BJP ബാന്ധവം തിരിച്ചു വരുമെന്നും വിശ്വസിക്കുന്നവരാണ് ഇതിൽ ഭൂരിഭാഗവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.